ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലുബാബ കിച്ചൺ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കൂന്തൾ വരട്ടിയത്. ഞാനിവിടെ 750 ഗ്രാം കൂന്തൾ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കേകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് ചെറുതാണ്, വലുതൊന്നുമല്ല. ഇത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് വരട്ടിയെടുക്കുകയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഒക്കെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാന് ചൂടാതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 200 ഗ്രാം ചെറിയുള്ളി ഉണ്ട്. ഇത് കട്ട് ചെയ്ത് എടുത്തതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം വഴറ്റിയെടുക്കുക. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി തന്നെ വേണമെന്നൊന്നുമില്ല, വെള്ളിയുള്ളി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഈ ഉള്ളി നല്ലോണം വഴഞ്ഞ് വരണം. അതിന് വേണ്ടി ഞാൻ മൂടി വെച്ച് കൊടുക്കുകയാണ്. ഉള്ളി വഴഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളി നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ്. ഇതിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കുകയാണ്. ഈ തക്കാളി വെന്ത് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കൂന്തൾ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകുകളൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ അരിവിനനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 ടേബിൾ സ്പൂണിൻ്റെ സ്പൂണാണ്. ഇതിന് 2 സ്പൂണാണ് ചേർക്കുന്നത്. ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളക് ഇട്ടാണ് വരട്ടിയെടുക്കുന്നത്. പച്ചമണം മാറുന്നതുവരെ നല്ലോണം വഴറ്റിയെടുക്കുക. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊരു 1/4 മണിക്കൂർ വരെ വേവണം, എന്നാലേ ഇത് വെന്ത് കിട്ടുള്ളൂ. മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം, വെന്തണോ നോക്കാം. വെള്ളമൊക്കെ നല്ലോണം വെറ്റി വന്നിട്ടുണ്ട്. ഇതൊന്ന് വെന്തണോ നോക്കുക. ഇത് വെന്തിട്ടുണ്ട്. ഇത് ഒന്നും കൂടെ വെള്ളം ഒന്ന് വറ്റി വരണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇത് വരട്ട ആയതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് വെള്ളം വറ്റി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ലാതെ ആദ്യം ചേർത്തത് കൊണ്ട് ഇത് നല്ലോണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിൽ ഉപ്പൊക്കെ ഉണ്ട്, ഒക്കെ പാകത്തിനുണ്ട്. ഈ കൂന്തൾ ഇങ്ങനെ വരട്ടിയാൽ നല്ല ടേസ്റ്റാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ ഈ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വരട്ടിയെടുത്താൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.